സ്ത്രീകൾ ഒരു ഭാഷ സംസാരിക്കുന്നു, പുരുഷന്മാർ മറ്റൊരു ഭാഷയും. ഒരു വീട്ടിലെ അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നു. എന്താ കാര്യം വിചിത്രമായി തോന്നുന്നില്ലേ? ദക്ഷിണ നൈജീരിയയിലെ ഉബാങ് ഗ്രാമത്തിലെ കർഷക സമൂഹത്തിലാണ് ഈ വൈചിത്രമുള്ളത്. ഉബാങ്ങിലെ ജനങ്ങൾ ഈ പ്രത്യേകതയിൽ അഭിമാനിക്കുകയും ഈ വ്യത്യാസം ദൈവത്തിൻ്റെ അനുഗ്രഹമായി കാണുകയും ചെയ്യുന്നു. ഗ്രാമത്തിലെ ആൺകുട്ടികൾ സാധാരണ 10 വയസ്സുവരെ സ്ത്രീകളുടെ ഭാഷ കേട്ടാണ് വളരുന്നത്. അവർ കുട്ടിക്കാലം മുഴുവൻ അമ്മയോടൊപ്പമാണ് ചെലവഴിക്കുന്നത് എന്നതിനാലാണ് ഇത്. ഇതിനുശേഷം ഇവർ പുരുഷന്മാരുടെ ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നു. നൈജീരിയയിലെ പ്രധാന ഭക്ഷണമായ ഒരു വിഭവത്തിന് ആൺ പെൺ ഭാഷകളിൽ വ്യത്യസ്ത പേരുകളാണ്. വനിതകളുടെ ഭാഷയിൽ ഈ വിഭവത്തിന് ഇരുയി എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് വിഭവത്തിൻ്റെ പേര് ഇട്ടോങ് ആണ്. വസ്ത്രത്തിന് പുരുഷന്മാർ ഉപയോഗിക്കുന്ന പേര് എൻകി എന്നും സ്ത്രീകൾ അരിക എന്നുമാണ് പറയുന്നത്. അതിശയകരമായ ഈ വ്യത്യാസത്തെക്കുറിച്ച് ഇവിടുത്തെ തലവൻ ഒലിവർ ഇബാങ് പറയുന്നത് ഇങ്ങനെ: പുരുഷന്മാർക്ക് പക്വത എത്തുന്നതിന് ഒരു ഘട്ടമുണ്ട്. അതുവരെ തൻ്റെ ശരിയായ ഭാഷ ഉപയോഗിക്കുന്നില്ലെന്ന് അവർക്കറിയാം. അവൻ ശരിയായ ഭാഷ ഉപയോഗിക്കുന്നില്ലെന്ന് അവൻ്റെ കുടുംബത്തിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ ആരും പറയില്ല. എന്നാൽ നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അയാൾ ആൺഭാഷ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആൺകുട്ടിയുടെ പക്വതയുടെ ലക്ഷണങ്ങൾ നിങ്ങൾ അവനിൽ കാണും. ഒരു ആൺകുട്ടി ഒരു നിശ്ചിത പ്രായത്തിൽ തൻ്റെ ശരിയായ ഭാഷയിലേക്ക് മാറുന്നില്ലെങ്കിൽ അവനെ ആ സമൂഹത്തിൽ അസാധാരണനായി കണക്കാക്കുമെന്നും ഇബാങ് പറഞ്ഞു. നരവംശ ശാസ്ത്രജ്ഞനായ ചിച്ചി ഉണ്ട് ഈ സമൂഹത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും പൊതുവായി പങ്കുവയ്ക്കുന്ന ധാരാളം വാക്കുകളുണ്ട്. എന്നാൽ അവിടെ ലിംഗ അടിസ്ഥാനത്തിലുള്ള പദങ്ങളുമുണ്ട്. അത് ഒരുപോലെയാണെന്ന് തോന്നുന്നില്ല. ഒരേ അക്ഷരങ്ങളല്ല, തികച്ചും വ്യത്യസ്തമായ ലോകങ്ങൾ പോലെ, ചിച്ചി ഉണ്ടി പറഞ്ഞു. അതേസമയം അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നൈജീരിയയിലെ 500-ലേറെ വരുന്ന പ്രാദേശിക ഭാഷകളിലെ 50 എണ്ണം വരും വർഷങ്ങളിൽ അപ്രത്യക്ഷമാകുമെന്ന് നൈജീരിയൻ ഭാഷാ അസോസിയേഷൻ പറഞ്ഞു. ഇഗ്ബോ, യൊറൂബ, ഹൗസ എന്നിവയാണ് നൈജീരിയയിലെ പ്രധാന ഭാഷകൾ. നിരവധി വംശീയ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യം വളർത്താൻ ആളുകൾ ഇപ്പോൾ ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ. നൈജീരിയയിലെ ചില പ്രദേശങ്ങളിൽ ഗോത്ര വിഭാഗങ്ങൾ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.